ഇന്ത്യയിൽ ഏറ്റവും മികവോടെ കേസന്വേഷണം നടത്തുന്ന ഏറ്റവും മികച്ച സംസ്ഥാനം ഇന്ന് കേരളമാണ് ഇപ്പൊ കഴിഞ്ഞ പത്ത് ദിവസക്കാലം നടന്ന കൊലപാതകം മണിക്കൂറും ഉണ്ടല്ലേ പ്രതികളെ പിടിച്ചത് ഇന്ത്യയിൽ എവിടെയുണ്ട് അങ്ങനെ ഏറ്റവും മികച്ച നിലക്ക് പോലീസ് കൈകാര്യം ചെയ്യുന്ന ഒന്നാ കേരളം അതുകൊണ്ട് സമയമെടുത്ത് കൃത്യമായ തെളിവുകളോടെ പ്രതികളെ പിടിക്കുന്നതിന് കേരള കേരള പോലീസിനെ സംശയിക്കേണ്ട ഒരു പോലീസിന്റെ വൈഭവത്തെ കുറിച്ച് തർക്കവുമില്ല ർക്കില്ല തർക്കല്ല പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട് ശ്രീ പ്രകാശ് മാസ്റ്റർ ഈ വ്യാജരേഖാ കേസിൽ ഈ അന്വേഷണം ഏർ ദിശയിലല്ല എന്നൊരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാരണം ഇതിന് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ട് വ്യാജരേഖാ കേസുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിലൊന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു കത്ത് മേയറുടെ കത്തുമായി ബന്ധപ്പെട്ട കേസാണ് അത് കേസാണ് ഇന്നേ വരെ എന്തെങ്കിലും തരത്തിൽ ആ കേസന്വേഷം പോയതായിട്ടോ ആരെങ്കിലും അറസ്റ്റ് ചെയ്താട്ടോ അങ്ങ് പറഞ്ഞതുപോലെ തെളിവ് കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും പോലീസ് ചെയ്താട്ടോ നമുക്കറിയില്ല മറ്റൊന്ന് കാട്ടാക്കട കോളേജിൽ ജയിക്കാത്ത ഒരു എസ് എഫ് ഐ കാരനെ ജയിപ്പിച്ചു എന്ന് കാണാൻ വ്യാജരേഖ കാട്ടി സർവകലാശാലയിൽ കത്തയച്ച ഒരു പ്രിൻസിപ്പാളിന്റെ കേസ് ആ കേസ് എവിടെയെങ്കിലും എത്തിയോ അപ്പോൾ അതൊക്കെ തെളിവ് ലഭിച്ചതുകൊണ്ടാണ് അതൊക്കെ മുങ്ങിപ്പോയത് ഇത് രണ്ടിടത്തും പ്രതിസ്ഥാനത്ത് വരുന്നത് എസ് എഫ്ഐ ഒ അല്ലെങ്കിൽ സി പി എമ്മു ആയി ബന്ധപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആദ്യം പറഞ്ഞ കേസ് ഇതിലെന്തേ ഉള്ള ഇത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിദ്യ സി പി എമ്മുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണല്ലോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് വിദ്യക്ക് എന്താണ് സി പി എം ബന്ധം അങ്ങനെ പറയരുതോ എസ് എഫ് ഐയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ മത്സരിച്ചു എന്ന് പറയുന്നത് അവർ എസ് എഫ് ഐയുടെ നേതാവാണ് എന്നുള്ളതിന്റെ ഭാഗമാണോ സി പി എം ആണെന്നുള്ള ഭാഗമാണോ പിന്നെ അവർ രക്ഷിക്കാൻ ആരെന്ത് ചെയ്തുവെന്നാണ് നിങ്ങൾ അങ്ങനെ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയെ കുറിച്ച് നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണം ഈ കാര്യത്തിൽ സഹായിക്കാൻ ഞാൻ ചോദിക്കുന്ന അറസ്റ്റ് അറസ്റ്റ് എന്തോ അവര് അവര് സി പി എം കാര്യ സർക്കാരോ സി പി എമ്മോ സഹായിക്കുന്ന ഞാൻ ആക്ഷേപിച്ചിട്ടില്ല ഇവിടെ ആരും ആക്ഷേപിച്ചിട്ടില്ല അങ്ങ് തന്നെയാണ് പറയുന്നത് സി പി എം ആയി എന്ത് ബന്ധമെന്ന് ഞാൻ ബന്ധമുണ്ടെന്നും പറഞ്ഞിട്ടില്ല അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന പോലീസ് അല്ലേ നിങ്ങൾക്ക് പോലീസിനോട് ചോദിച്ചാൽ മതിയല്ലോ നിങ്ങള് പോലീസിനെ നയിക്കുന്ന സി പി എം അല്ലല്ലോ പോലീസിന് പോലീസിന്റെ സംവിധാനം ഉണ്ടല്ലോ നേരിട്ട് ചോദിക്കാല്ലോ കേസ് അന്വേഷിക്കുന്ന പോലീസിനോട് തിരുവനന്തപുരത്തെ മേയറുടെ കത്തു അന്വേഷിച്ചതുപോലെ തന്നെ വിദ്യക്കെതിരായിട്ടുള്ള കേസും പോലീസ് അന്വേഷിക്കും എന്നാണ് അങ്ങ് പറയുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല തികച്ചും ന്യായമായിട്ട് കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തിയിട്ട് കേസിൽ തുമ്പുണ്ടാക്കും എങ്ങനെക്കൊരു സംശയം വേണ്ട ശരി അതിപ്പോ തന്നെ മാസ്റ്റർ സി പി എമ്മുമായി ബന്ധമില്ല എന്നാണ് പ്രകാശം മാസ്റ്ററുടെ വാദം ശ്രീ ദിനുവേൽ മുൻപ് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഈ പറയുന്ന കെ വിദ്യ എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി മുൻപ് ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു എന്ന് കരുതി അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും സി പി എമ്മിനില്ല ഇപ്പോൾ അവർ വ്യാജരേഖ നിർമ്മിച്ച സംഭവത്തിൽ പാർട്ടിക്കോ എസ് എഫ് ഐക്കോ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ആരും ആക്ഷേപിക്കുന്നുമില്ല പക്ഷേ അങ്ങനെ കോൺഗ്രസുകാർ ആക്ഷേപിക്കുന്നുണ്ട് അവർക്ക് എസ് എഫ് ഐയുടെ ഒരു പാറ്റേണേജ് കിട്ടിയിട്ടുണ്ട് അതിന്റെ ബലത്തിലാണ് ഇതൊക്കെ ചെയ്തെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട് എന്റെ ചോദ്യം ഇപ്പോൾ ഈ പി എച്ച് ഡിക്ക് അഡ്മിഷൻ സംവരണം അട്ടിമറിച്ച് പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിച്ച വിഷയത്തിൽ അവർക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ലഭിച്ചിരുന്നു കാരണം ആ സമയത്ത് അവർ എസ് എഫ് ഐ ആക്ടിവിസ്റ്റ് ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട് ബേസിക്കലി ഞാൻ കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് ഒരു പേഴ്സണൽ അനുഭവം കൂടെ പറഞ്ഞു ഞാൻ കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് ബിരുദം ചെയ്തത് ആ സമയത്ത് ഞാനും എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നു അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അസോസിയേഷൻ സെക്രട്ടറി ആയ ഒരു വ്യക്തി കൂടിയാണ് അവിടെ ആ ക്യാമ്പസിൽ പഠിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ എം എസ് എഫ് പോലുള്ള ഒരു സംഘടന ഏകാധിപത്യത്തോടുകൂടി പലപ്പോഴും മാനേജ്മെന്റിനെ സ്വാധീനിച്ചുകൊണ്ട് പല നേട്ടങ്ങളും കൊയ്യുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ വളരെയധികം മനമെടുത്ത് അന്ന് പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിച്ച ഒരു എസ് എഫ് ഐക്കാരനാണ് ഞാൻ പിന്നീട് ഒരു അംബേദ്കർ മൂവ്മെന്റുകളിലേക്ക് പോവുകയും കാലടി സംസ്കൃത സർവകലാശാലയിൽ എത്തുകയും ചെയ്ത സമയത്താണ് ഒരു മാനേജ്മെന്റ് കോളേജിനേക്കാൾ മോശമായിക്കൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയ സ്വജന പക്ഷപാതം ഒരു ക്യാമ്പസിനകത്ത് നടത്തുന്നത് എന്ന് കണ്ടുകൊണ്ട് പണ്ട് പിടിച്ച മുദ്രാവാക്യം ആലോചിച്ച് ലജ്ജ തോന്നിയിട്ടുണ്ട് ആ ക്യാമ്പസിൽ പഠിച്ച സമയത്ത്